ഇഷാൻ വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചെമ്മീൻ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ചെമ്മീൻ റോസ്റ്റ്. അപ്പോൾ നമ്മുടെ കേരള സ്റ്റൈൽ ചെമ്മീൻ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം. വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഞാനിവിടെ അര കിലോ ചെമ്മീൻ എടുത്തിട്ടുള്ളത്, നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ചെമ്മീനാണ്. ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ചെമ്മീൻ വേവാൻ ആവശ്യത്തിനായ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വേവാനായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് അടച്ച് വെച്ചൊരു 20 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഒരു മുക്കാൽ ഭാഗത്തോളം വെന്തിട്ടുണ്ടാവും. ഇപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ചെമ്മീൻ റോസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ഫ്രൈ പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഇതൊരു 10-15 മിനിറ്റോളം നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ ഇത് മുക്കാൽ ഭാഗത്തോളം ഇത് റോസ്റ്റ് ആയിട്ടുണ്ടാവും. ഈ സമയത്ത് നമുക്കിതിലേക്ക് 2 വലിയ സവാള ചെറുതായി അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സവാളയും ചെമ്മീനൊക്കെ നന്നായിട്ട് മിക്സായി വരണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് കറിവേപ്പില ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഈ ചെമ്മീൻ റോസ്റ്റിന് നല്ലൊരു മണമാണ് കേട്ടോ. എന്നിട്ടൊരു 10-15 മിനിറ്റോളം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ പതുക്കെ ഇരുന്ന് ഈ സവാളയും ചെമ്മീനൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഒരു കളറ് കിട്ടാനായിട്ടാണ് ഞാനിത് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് നല്ലൊരു മണമാണ്, നല്ല ടേസ്റ്റുള്ളൊരു ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ ഇത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു ക്രിസ്മസിന് എല്ലാവരും ഇതുപോലൊരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കി നോക്കണം. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.